ഇപ്പോ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിന് പല കാരണങ്ങൾ ഇപ്പൊ അവർ പറയുന്നുണ്ട്. ആ കോവിഡ് മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം മുതല് ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ കരുകാലിപരമായിട്ട് പല നയങ്ങളും ഇതിന് വഹിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നു ജൈവ കൃഷി ഓഫ് ചെയ്ത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്രൈസിസിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. ഇപ്പോ ശ്രീലങ്ക നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ശ്രീലങ്ക ഇപ്പൊ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ് എന്നാണ് നമ്മൾ അതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിളിക്കുക. അതായത് ഒരു രാജ്യത്തിന്റെ കയ്യിൽ ഇറക്കുമതികൾ അനുവദനീയമാക്കുന്നതിന് എത്ര ഡോളറാണ് അവരുടെ കയ്യിൽ ബാക്കിയുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ട് എന്നുള്ളതിന്റെ ഒരു കണക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചു കാലമായിട്ട് തന്നെ ശ്രീലങ്കയുടെ വിദേശ നാണയ ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വലിയ രൂപത്തിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇറക്കുമതികളെ വലിയ രൂപത്തിൽ ആശ്രയിക്കുന്ന ഒരു സമ്പദ്ഘടന എന്ന രീതിയിൽ ശ്രീലങ്കയ്ക്ക് ഇനി അങ്ങോട്ട് ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ ചരക്കുകൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസിനെയാണ് നമ്മൾ ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ഇപ്പോ വിളിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ തേടി പോകുമ്പോൾ വലതുപക്ഷ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ചൈനയുടെ പേരാണ്. ചൈന ഇവർക്ക് ഒരുപാട് കടം കൊടുത്തിട്ടുണ്ടെന്നും ആ ഒരു കടം എന്നുള്ളത് ഒരു കടത്തിന്റെ ഒരു ട്രാപ്പായി ചൈന മാറ്റിയെന്നും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീലങ്ക ഇപ്പോഴത്തെ കുഴപ്പത്തിലേക്ക് ചാടിയിട്ടുള്ളത് എന്നും ആണ് വലതുപക്ഷ മാധ്യമങ്ങൾ വലതുപക്ഷ സാമൂഹ്യ മാധ്യമത്തിലെ ഹാൻഡിലുകളൊക്കെ വലിയ കാര്യം ഒരു വലിയൊരു വിഷയമായി പ്രചരിപ്പിക്കുന്നത്. പക്ഷേ വാസ്തവവുമായിട്ട് അല്പം പോലും ബന്ധമില്ലാത്ത ഒരു ആരോപണമാണ് അവിടെ ചൈനയ്ക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത്. അവർക്ക് ചൈനയെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ വിഷയത്തിലും അവർക്ക് ചൈനയെ ആക്ഷേപിക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്നതിലുപരിയായിട്ട് ശ്രീലങ്കയിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒട്ടും ധാരണയില്ലാത്ത പ്രതികരണങ്ങളാണ് അവയൊക്കെ. ശ്രീലങ്കയുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ കുറച്ചു കാലമായിട്ട് തന്നെ അവിടെ സർക്കാരിനെ ഉപദേശിക്കാൻ കൂട്ടുനിൽക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പാപ്പരത്വമുണ്ട്. അതുപോലെ ശ്രീലങ്കയ്ക്കുള്ളിൽ തന്നെയുള്ള വളരെ വലതുപക്ഷ വളരെ അതോറിറ്റേറിയൻ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന രാജപക്സെ കുടുംബത്തിനെ പോലെയുള്ള ഭരണാധികാരികൾ വരുത്തി വച്ചിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. അതുപോലെ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത പരിഹാരങ്ങളെ ആശ്ലേഷിക്കുന്ന നേരത്തെ ഓർഗാനിക് കൃഷിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത നയങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പരിണത ഫലമാണ് ഇന്ന് ശ്രീലങ്ക അനുഭവിക്കുന്നത്. ഈ ചർച്ചയില് ഈ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ദീർഘമായിട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ശ്രീലങ്കയെ കുറിച്ച് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാമ്പത്തിക നില തെറ്റുന്നത് ഒരു പെട്ടെന്ന് ഒരു ദിവസം രാത്രി പകലാകുമ്പോൾ സംഭവിക്കുന്നതല്ലെന്നും ഇത് നീണ്ടകാലത്തെ ഒരു ചരിത്രം അതിനുണ്ടാകുമെന്നും നമുക്കറിയാം. അപ്പൊ ശ്രീലങ്കയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ത്യയെ പോലെ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് കീഴിലെ ഒരു കോളനി രാഷ്ട്രമായിട്ടായിരുന്നു ശ്രീലങ്ക ഏറെക്കാലം നിലനിന്നിരുന്നത്. 1948 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇതിന് മുമ്പുള്ള ഈ കൊളോണിയൽ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ സമ്പദ്ഘടനയിലെ അല്ലെങ്കിൽ ആ കാർഷിക സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും അവയെ ഒരു ദുസ്വപ്നം പോലെ പിന്തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. ശ്രീലങ്കയിൽ അവരുടെ ഈ മലനിരകളിലൊക്കെ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കണ്ട ഏറ്റവും വലിയൊരു സാധ്യത അവിടെ നല്ല രൂപത്തിൽ തേയില, റബ്ബർ, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ നാളികേരം ഇവയൊക്കെ വളരുമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൃത്യമായിട്ട് കണ്ടിരുന്നു. അവർക്ക് ആവശ്യമുള്ള വാണിജ്യ വിളകൾ ഇവയൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ശ്രീലങ്കയിലെമ്പാടും
പലതരങ്ങളിലെമ്പാടും ഈ തേയില, അതുപോലെ കാപ്പി, റബ്ബർ, നാളികേരം തുടങ്ങിയ വിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയൊക്കെ വലിയ രൂപത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊന്നും ശ്രീലങ്കയിലെ ഉപഭോഗത്തിന് വേണ്ടി ആയിരുന്നില്ല അവര് കൃഷി ചെയ്തു വന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ വഴി യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയും അതുവഴി കിട്ടുന്ന വിദേശ നാണയം അവര് തന്നെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു, നമ്മള് ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ ദാദാഭായ് നവറോജിയൊക്കെ ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞതുപോലെ, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭം മുഴുവൻ വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ 40s രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശ്രീലങ്ക ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയപ്പോ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന സമ്പദ്ഘടന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സമ്പദ്ഘടനയായിരുന്നു. അതായത് പ്രാഥമികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, പ്രൈമറി കമോഡിറ്റീസ്, അതായത് കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു സമ്പദ്ഘടന എന്ന രീതിയിലാണ് ശ്രീലങ്ക 1948 ശേഷം നിലവിൽ വരുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു കാർഷിക ക്രമത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളിലും, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കാര്യം നമുക്കറിയാം, ഇവിടെയൊക്കെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഒരു കാർഷിക ക്രമം എത്രയോ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവയിൽ നിന്ന് വഴിമാറി നടക്കാൻ ഈ സമ്പദ്ഘടനകൾക്ക് കഴിയാറില്ല. കാരണം കൃഷി എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ തൊഴിലാളികളുണ്ട്, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലഭിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കാർഷിക സമൂഹങ്ങളുണ്ട്. ഇവയിൽ നിന്ന് പെട്ടെന്ന് മാറി നാളെ മുതൽ എല്ലാവരും നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് ഒക്കെ കൃഷി ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യങ്ങൾക്ക് ഒരിക്കലും കഴിയാറില്ല. അത് ഈ കൊളോണിയലിസം ഈ വികസ്വര രാജ്യങ്ങളിൽ ആ സമൂഹങ്ങളിൽ വരുത്തി വെച്ചിട്ടുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു മാറ്റമായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ഇത് തന്നെയാണ് ശ്രീലങ്കയിലും സംഭവിച്ചത്. ഈ കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞുള്ള സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കൻ മേഖലയിൽ കൊറിയൻ യുദ്ധം നടക്കുന്ന സമയമാണ്. അത് മറ്റു പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർഷിക വിളകളുടെ വിലകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. അപ്പൊ ഈ കാർഷിക വിളകളുടെ വിലകൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഏകദേശം 8-9 വർഷം എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലമായിരുന്നു. കാരണം അവരുൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും, തേയില, റബ്ബർ, നാളികേരം, അതുപോലെ കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇവയ്ക്കൊക്കെ നല്ല വില കിട്ടുന്നു. അപ്പോ അവിടുത്തെ കർഷകർക്കും ഇതിൽ നിന്നും മാറി മറ്റൊരു കാർഷിക ക്രമത്തിലേക്ക് വരാൻ താല്പര്യമില്ല. വിദേശ നാണയം ഒരുപാട് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർക്കാരിനും അത്തരത്തിലുള്ള ഒരു താല്പര്യം ഇല്ല. അപ്പോ എല്ലാവരും ഈ ഒരു കാർഷിക ക്രമം തന്നെ തുടർന്നാൽ മതി എന്നങ്ങ് തീരുമാനിക്കുകയാണ്. പക്ഷേ അതിന്റെ ദീർഘകാല അപകടം എന്ന് പറയുന്നത് പലപ്പോഴും മനസ്സിലാവാറില്ല. എന്താണ് ദീർഘകാല അപകടം? ഇത്തരത്തിലുള്ള ഒരു കാർഷിക ക്രമവുമായി നമ്മൾ ഒത്തു നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നാളെ ഈ ആഗോള വിപണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആഗോള വിപണിയിലെ പ്രശ്നം വിലകളെ ഇടിച്ചു താഴ്ത്തും. ഈ വിലകളെ ഇടിച്ചു താഴ്ത്തും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൊത്തം സമ്പദ്ഘടന ഈ കയറ്റുമതികളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ വലിയ രൂപത്തിൽ ഈ ആഗോള വിപണിയിലെ ചെറുതും വലുതുമായ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് നേരെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ സമ്പദ്ഘടന എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതിന്റെ സ്വാതന്ത്ര്യം, ഒരു ഓട്ടോണമി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി ഇത് ഒരു കാലത്ത് ശരിയായിരുന്നു. പക്ഷേ കേരളം അതിൽ നിന്നൊക്കെ ഒരുപാട് വഴിമാറി നടന്നിട്ടുണ്ട്. പക്ഷെ ശ്രീലങ്കയെ സംബന്ധിച്ച് ഈ പ്രാഥമിക ഉൽപ്പന്നങ്ങൾ, അതായത് പ്രൈമറി കമോഡിറ്റീസിന്മേലുള്ള ഈ ഒരു ഒരു ഡിപ്പെൻഡൻസ് ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇതോടൊപ്പം തന്നെ അവിടുത്തെ വ്യവസായ രംഗത്ത് കൃത്യമായിട്ടുള്ള പൊതുനിക്ഷേപമോ സ്വകാര്യ നിക്ഷേപമോ വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വ്യാവസായിക ബൂർഷ്വാസി എന്ന് പറയുന്ന ഒരു വർഗം ശ്രീലങ്കയിൽ ഉയർന്നും വന്നില്ല. അതിനർത്ഥം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാജ്യം
ആഗോളതലത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രാഥമിക ഉൽപ്പന്നങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഈ രാജ്യത്തിന് തന്നെ വേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, അതായത് നെല്ല്, ഗോതമ്പ്, പയറുവർഗങ്ങൾ, പാല്, മത്സ്യം, ഇവയൊക്കെ തന്നെ വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും വ്യാവസായിക മേഖലയിലും സർവീസ് മേഖലയിലും ഒക്കെ ആവശ്യമുള്ള ഇന്റർമീഡിയറ്റ് ചരക്കുകൾ, TV, ഫ്രിഡ്ജ് അതുപോലെയുള്ള നേരിട്ട് ഉപഭോഗം നടക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെ തന്നെ ആ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാമ്പത്തിക ക്രമവുമായിട്ട് നിങ്ങളുടെ രാജ്യം മെല്ലെ അങ്ങ് ഇഴുകിച്ചേരുകയാണ്. നിങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രാഥമിക ഉൽപ്പന്നങ്ങൾ, അവയിൽ നിന്ന് ലഭിക്കുന്ന വിദേശ നാണയം, അവയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ വ്യവസായ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ കാര്യങ്ങൾ ഒരു സ്മൂത്ത് ആയിട്ട് കുറെ കാലം നടന്നു പോകുമ്പോൾ ആ രാജ്യം അത്തരത്തിലുള്ള ഒരു ക്രമത്തോട് മെല്ലെ ലോക്കിൻ ആയി പോവുകയാണ്. അത് ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ഏറെ കാലത്തെ ശ്രീലങ്കയുടെ സ്ഥിതി. പക്ഷേ ഈ കൊറിയൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് ലോകം സാധാരണ നിലയിലേക്ക് വന്നപ്പോ ഈ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ വിലകൾ എന്ന് പറയുന്നത് താഴാൻ തുടങ്ങി. ഈ താഴാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ശ്രീലങ്കയുടെ സമ്പദ്ഘടനയിലും നമ്മൾ കാണുകയാണ്. അപ്പോ ഈ 60കളുടെ ആരംഭം മുതൽ അല്ലെങ്കിൽ 50കളുടെ അവസാനം മുതൽ നമ്മൾ കാണുന്നത് ശ്രീലങ്കയുടെ സമ്പദ്ഘടന മെല്ലെ ഈ കയറ്റുമതികൾ വളരുന്നുമില്ല, വിദേശ നാണയം വരുന്നുമില്ല, നമ്മുടെ വ്യവസായം ആഭ്യന്തരമായിട്ട് വളരുന്നുമില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മെല്ലെ ശ്രീലങ്ക ഒരു 60കളുടെ ആരംഭം മുതൽ അങ്ങോട്ട് നടന്നു കയറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് IMF കടന്നുവരവ് ആദ്യമായിട്ട് ശ്രീലങ്കയിൽ ഉണ്ടാവുന്നത്. 1965-66 വർഷത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ആദ്യത്തെ IMF വായ്പ ശ്രീലങ്ക എടുക്കുന്നത്. ഈ IMF വായ്പ എടുക്കുമ്പോൾ മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ IMF വായ്പയുടെ ഭാഗമായിട്ട് വരുന്ന ഒട്ടേറെ കണ്ടീഷണാലിറ്റികളുണ്ട്. നമ്മൾ ഗാട്ടും കാണാച്ചരടും എന്ന് പറയുന്നത് പോലെ ഈ കാണാച്ചരടുകൾ ഒരുപാട് ഇതിനൊപ്പം വരാറുണ്ട്. അങ്ങനെ ശ്രീലങ്ക 1965 മുതൽ തന്നെ ഈ IMF ഈ ഓർബിറ്റിൽ അങ്ങ് അകപ്പെടുകയാണ്. IMF ലോൺ ആവശ്യമായി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ IMF പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ ശ്രീലങ്ക അങ്ങോട്ട് നിർബന്ധിതമാവുകയാണ്. അപ്പോ അന്ന് മുതൽ തന്നെ ബജറ്റ് കമ്മികൾ വെട്ടിക്കുറയ്ക്കുക, ഭക്ഷ്യ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക, സ്വകാര്യ മൂലധനത്തിന് വാതിലുകൾ തുറന്നു കൊടുക്കുക, വിദേശ മൂലധനം അനുവദിക്കുക, ശ്രീലങ്കൻ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെ IMF പറയുന്നതനുസരിച്ച് കൃത്യമായി നടപ്പിൽ വരുത്തുന്ന ഒരു രാഷ്ട്രമായിട്ട് ശ്രീലങ്ക മാറുകയാണ്. തെക്കൻ ഏഷ്യയിൽ IMF ഇത്തരത്തിലുള്ള പ്രഭാവം ഏറ്റവും ആദ്യവും ഏറ്റവും എക്സോസ്റ്റീവ് ആയിട്ടും വരുന്ന ആദ്യത്തെ രാജ്യമാണ് ശ്രീലങ്ക. ചിലർ പറയാറുണ്ട് തെക്കൻ ഏഷ്യയിൽ ആദ്യമായിട്ട് നവലിബറലിസം കാലുകുത്തിയത് ശ്രീലങ്കയിലാണ് എന്ന് പറയാറുണ്ട്. അത് ഈ IMF ഈ വരവിന്റെ ഒരു പശ്ചാത്തലം അതിന് പുറകിലുണ്ട്. ഈ IMF 65-66 മുതൽ കിട്ടിയ ഈ വായ്പകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ ബജറ്റ് കമ്മികളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതി ആയപ്പോ വലിയ രൂപത്തിലുള്ള ജനരോഷം അതിനെതിരെ ഉയർന്നു വരികയാണ്. ഈ ജനരോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1970കളുടെ ആരംഭം മുതൽ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇടതുപക്ഷ പാർട്ടികളൊക്കെ ഒത്തുകൂടി വന്നിട്ടുള്ള ഒരു കോയലീഷൻ സർക്കാർ ശ്രീലങ്കയിലെ അധികാരത്തിൽ വരുന്നത്. ഈ സർക്കാർ ശ്രമിക്കുന്നത് ഈ IMF ചുഴിയിൽ നിന്നും എങ്ങനെ ശ്രീലങ്കയെ മാറ്റി നടത്താം എന്ന ഒരു പരിശോധനയാണ്. ഈ പരിശോധന കൃത്യമായിട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് പല പാശ്ചാത്യ ശക്തികൾക്കും ഇഷ്ടം
ആയില്ല. IMF-ഉം ലോകബാങ്കും അടക്കം ഇത്തരത്തിലുള്ള പാത നിങ്ങൾ സ്വീകരിക്കരുത്, അത് അപകടകരമാണ്, നിങ്ങളൊരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നടന്നു കയറുന്നത് തെറ്റാണ് എന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ഒരുപാട് ശത്രുതാ മനോഭാവങ്ങൾ, ശ്രീലങ്കയുടെ കയറ്റുമതികൾ തടയൽ, ഇങ്ങനെ ഒരുപാട് ഹോസ്റ്റിലിറ്റികൾ അവർക്ക് ഈ അവസരത്തിൽ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ സർക്കാര് അവരുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുള്ള അവരുടെ പൊതു നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇവിടെയൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള നിക്ഷേപങ്ങൾ ശ്രീലങ്കയിലുണ്ട്. ഈ സാമൂഹ്യ ക്ഷേമ രംഗത്തെ ശ്രീലങ്കയുടെ ചരിത്രത്തിനും ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോകമഹായുദ്ധത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഈ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ വിലകൾ ഏറെ ഉയർന്നു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ സാഹചര്യമുണ്ടല്ലോ. അപ്പോ ആ അവസരത്തിൽ സർക്കാരിന് ഒരുപാട് വരുമാനം ഈ കയറ്റുമതികളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഈ വരുമാനമൊക്കെ തന്നെ അന്ന് നിക്ഷേപിക്കപ്പെട്ടത് സാമൂഹ്യ മേഖലകളിലായിരുന്നു. അങ്ങനെ ശ്രീലങ്കയിൽ 1950 മുതൽ തന്നെ സൗജന്യമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസം, സാർവത്രികമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യമാക്കൽ, അതുപോലെ തന്നെ ഒരു പൊതുവിതരണ സമ്പ്രദായം, ഫുഡ് സബ്സിഡി, ഭക്ഷ്യ സബ്സിഡികൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുവിതരണ സമ്പ്രദായത്തിന്റെ നിർമ്മാണം, ഇവയൊക്കെ തന്നെ ശ്രീലങ്കയിൽ 50 മുതൽ തന്നെ ഉണ്ട്. അത് 70 മുതൽ ഈ പൊതു നിക്ഷേപം ഈ സർക്കാര് ശക്തിപ്പെടുത്തുന്ന സ്ഥിതി വന്നപ്പോ പൊതു സാമൂഹ്യ നിക്ഷേപം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയും ശ്രീലങ്ക, കേരളം, കെനിയ, കോസ്റ്ററിക്ക, ക്യൂബ തുടങ്ങിയിട്ടുള്ള മറ്റ് പ്രദേശങ്ങളെ പോലെ, നമ്മൾ കേരള മോഡൽ എന്ന് പലപ്പോഴും വിളിക്കുന്നത് പോലെ, അന്ന് ഒരു ശ്രീലങ്ക മോഡലും അതിനോടൊപ്പം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനം നിലനിൽക്കുമ്പോഴും ഉയർന്ന രൂപത്തിലുള്ള സാമൂഹ്യ സൂചകങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു. അതിനെയാണല്ലോ നമ്മൾ സാധാരണ കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള മോഡൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ശ്രീലങ്കയുടെയും സ്ഥിതി. പ്രതിശീർഷ വരുമാനം കുറഞ്ഞു നിൽക്കുന്നു, പക്ഷെ സാമൂഹ്യ രംഗത്ത് നിങ്ങൾക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനെ ശ്രീലങ്ക ലോകത്തിന് തന്നെ ഈ 70 തുടക്കത്തിൽ ഒരു മാതൃകയായി മാറുകയാണ്. പക്ഷേ ഈ അവസരത്തിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കുന്നു, അത് ഈ പ്രക്രിയയെ ആകെ അവതാളത്തിലാക്കുക. ഒന്ന്, 71 മുതൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്ഷോഭം ഉണ്ടാവുകയും അത് വല്ലാത്ത ഒരു രാഷ്ട്രീയ അസ്ഥിരത ഈ രാജ്യത്ത് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1-2 വർഷങ്ങൾ അത്തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം ശ്രീലങ്കയിൽ നിലനിൽക്കുന്നു. പിന്നെ 1973 വരുമ്പോ ഓയിൽ ഷോക്ക് വരുന്നു, അതായത് എണ്ണയുടെ വിലകൾ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു. അങ്ങനെ ഇറക്കുമതിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ഈ ഓയിൽ ഷോക്കിന്റെ പ്രഭാവം ശ്രീലങ്കയിൽ വളരെ കഠിനമായ രീതിയിൽ അനുഭവപ്പെടുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വിദേശ നാണയ പ്രതിസന്ധി മെല്ലെ രൂക്ഷമാവാൻ ഈ അവസരത്തിൽ ആരംഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ സാമൂഹ്യ നിക്ഷേപങ്ങൾ 70 തുടക്കത്തിൽ നിലനിർത്തിയതുപോലെ നിലനിർത്താൻ ഈ സർക്കാരിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും നിലവിൽ വരുന്നു. ഈ രാഷ്ട്രീയ അസ്ഥിരത മെല്ലെ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായി വളരുന്നു. അങ്ങനെ 1977 ആകുമ്പോഴേക്ക് ഈ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. അങ്ങനെ യുണൈറ്റഡ് നാഷണൽ പാർട്ടി, UNP എന്ന പാർട്ടിയുടെ JR ജയവർദ്ധനെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു പുതിയ സർക്കാർ 1977 മുതൽ ശ്രീലങ്കയിൽ അധികാരത്തിൽ വരുന്നു. ഈ വർഷം 1977 ശ്രീലങ്കയെ കുറിച്ച് പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ശ്രീലങ്കയുടെ നവലിബറൽ നയങ്ങളുടെ ഈ ആശ്ലേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായ 77 മാർക്ക് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള നവലിബറൽ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് ജയവർദ്ധനയുടെ സർക്കാർ നേതൃത്വം നൽകാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വി ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ എ ഫ്രീ ആൻഡ് ജസ്റ്റ് സൊസൈറ്റി എന്നായിരുന്നു ജയവർദ്ധനയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. സ്വതന്ത്രവും അതുപോലെ തന്നെ ജസ്റ്റുമായിട്ടുള്ള ഒരു സമൂഹം ഞങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു നവലിബറൽ ക്രമത്തിനുള്ളിൽ ഒരു ഫ്രീ സൊസൈറ്റി എന്നതിന് അർത്ഥം ഫ്രീ ഇക്കോണമി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോ ഈ
ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ശ്രീലങ്ക ഈ ഫ്രീ സൊസൈറ്റി എന്ന നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കടന്നു ചെല്ലുകയാണ്. ആരാണ് ജയവർദ്ധനയുടെ ഏറ്റവും അടുത്ത കൂട്ടാളി ഈ പരിശ്രമത്തിൽ? IMF. 1978 അതുപോലെ തന്നെ 79 പിന്നീട് 83 ഇപ്പോഴൊക്കെ തന്നെ IMF നിരന്തരമായിട്ട് കൂടുതൽ കൂടുതൽ വായ്പകൾ ജയവർദ്ധന സർക്കാരിന് നൽകാൻ ആരംഭിക്കുകയും ജയവർദ്ധന സർക്കാരാകട്ടെ ഒരു തുറന്ന സമ്പദ്ഘടന അൻ ഓപ്പൺ ഇക്കോണമി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞാൻ നടത്തുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അപ്പോ ശ്രീലങ്കയിലെ നവലിബറൽ പരിഷ്കാരങ്ങള് ഒരു പുതിയ തലത്തിലേക്ക് ജയവർദ്ധനെ ഈ സർക്കാരിന്റെ ഈ നയങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ IMF നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം? വീണ്ടും ബജറ്റ് കമ്മികൾ വെട്ടിക്കുറയ്ക്കുക, ഭക്ഷ്യ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക, പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക, അതുപോലെ തന്നെ വിദേശ സ്വകാര്യ മൂലധനത്തിന് വാതിലുകൾ തുറന്നു കൊടുക്കുക, നിങ്ങളുടെ ഇറക്കുമതി നയം പൂർണ്ണമായിട്ട് ലിബറലൈസ് ചെയ്യുക, അതായത് ആർക്കും എന്തും എപ്പോഴും ഇറക്കുമതി ചെയ്യാമെന്ന സ്ഥിതി ഉണ്ടാക്കുക, ഇങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രീലങ്കൻ രൂപ അതിന്റെ മൂല്യം വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ലിബറലൈസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് സാധാരണ നമ്മൾ വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന രൂപത്തിൽ 1989 ഒക്കെ മുതൽ അറിയപ്പെട്ടിരുന്ന ഒരു പാക്കേജ്, അതിനൊക്കെ എത്രയോ മുൻപ് ആ പേരിട്ട് വിളിച്ചില്ലെങ്കിലും ശ്രീലങ്കയിൽ നടപ്പിലാക്കാൻ ആരംഭിച്ചിരുന്നു. ഇത് ആ സമ്പദ്ഘടനയെ വലിയ കുഴപ്പങ്ങളിലേക്ക് ഈ 1977 മുതൽ 83 വരെയുള്ള സമയത്തൊക്കെ കൊണ്ടുചെന്നെത്തിച്ചു. കുട്ടികളുടെ സാക്ഷരതാ നിരക്ക് കുറഞ്ഞു, രാജ്യത്ത് നിൽക്കുന്ന മാൽനറിഷ്മെന്റിന്റെ റേറ്റ് വർദ്ധിച്ചു, ആരോഗ്യ മേഖലയിലെ സർക്കാരിന്റെ പൊതുനിക്ഷേപം 12-15% കണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ഇങ്ങനെ പല പലവിധമായിട്ടുള്ള മേഖലകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മേൽ വലിയ ദുരിതങ്ങൾ കെട്ടിവെച്ച ഒരു നയപരിപാടിയായിട്ട് ഈ നവലിബറൽ നയപരിപാടി ജയവർദ്ധനയുടെ മാറുകയാണ്. അസമത്വം വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ റിയൽ വേജസ് എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ താഴുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഇതിന്റെ ഭാഗമായിട്ട് നവലിബറൽ നയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയവർദ്ധനെ നടപ്പിലാക്കിയ ഈ നയങ്ങൾ ജനങ്ങൾക്ക് മേൽ വലിയ ദുരിതമായി മാറിയപ്പോ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുള്ള സമരങ്ങളെ ദുർബലപ്പെടുത്താം എന്ന പരിശോധനയുടെ ഫലമായിട്ട് IMF-ഉം ജയവർദ്ധനയും ഒക്കെ ഒത്തുചേർന്ന് തീരുമാനിച്ചൊരു വിഷയമാണ് ട്രേഡ് യൂണിയനുകളെ അമർച്ച ചെയ്യുക എന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുക എന്നത്. ട്രേഡ് യൂണിയനുകൾ പല മേഖലകളിലും നിരോധിക്കപ്പെടുന്നു, കൂലികൾ വർദ്ധിപ്പിക്കരുത് എന്ന് വ്യവസായങ്ങളോട് സർക്കാർ തന്നെ ആവശ്യപ്പെടുന്നു, മിനിമം കൂലികൾ ഉയർത്തുന്നില്ല. ഇങ്ങനെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ വലിയ സമരങ്ങൾ ഉയർന്നു, രാജ്യവ്യാപകമായിട്ട് ജനറൽ സ്ട്രൈക്കുകൾ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഇവയൊക്കെ പട്ടാളത്തിനെ അതുപോലെ എയർഫോഴ്സിനെ അടക്കം പല സമയത്തും ഇറക്കി അമർച്ച ചെയ്യുന്ന ഒരു നയമാണ് ജയവർദ്ധനെ സ്വീകരിച്ചത്. ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ ഈ സമയത്ത് പോലീസിന്റെ അതിക്രമത്തിന്മേൽ മരണപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയും ശ്രീലങ്കയിൽ ഉണ്ടാവുകയാണ്. അപ്പോഴൊക്കെ IMF കണ്ണുമടച്ച് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. രണ്ടാമത്തേത്, രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ രീതിയിലുള്ള ഒരു വലതുപക്ഷ സിസ്റ്റത്തിലേക്ക് മാറുന്ന ഒരു രീതി, അതും ഈ നവലിബറൽ നയപരിപാടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ജയവർദ്ധനെ കൊണ്ടുവരുന്നതാണ്. ഏറെക്കാലമായി നിലനിന്നിരുന്ന പാർലമെന്ററി സിസ്റ്റം മാറ്റി പ്രസിഡൻഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നു, അതുവഴി ജയവർദ്ധനയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ശൃംഖല വിഭാഗത്തിലെ ഒരു തീവ്രവാദ പ്രവണതകളെ മനഃപൂർവമായിട്ട് അഴിച്ചുവിടുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും ജയവർദ്ധനെ സ്വീകരിക്കുക. ഇവിടെയാണ് തമിഴ് വംശജരും അതുപോലെ തന്നെ സിംഹള വംശജരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. ആദ്യം ഒരു സംശയത്തിന്റെ രൂപത്തിൽ തുടങ്ങുന്നു, പിന്നീട് അത് വിദ്വേഷത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു, പിന്നീട്
അത് ഒരു പൂർണ്ണ സമയ ഇൻസർജൻസിയുടെ രൂപത്തിലേക്ക് അത് വഴിമാറുന്നു. ഈ ഇതിന് തുടക്കം കുറിച്ചത് ഈ ഒരു സിംഹള നാഷണലിസം, ഒരു സിംഹള ഷൗനിസത്തിന് തുടക്കം കുറിക്കുന്നത് ഈ നവലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ട് ജയവർദ്ധനയാണ്. കാരണം ഈ നവലിബറൽ നയങ്ങളുടെ ദുരിതങ്ങൾക്കെതിരെ വരുന്ന സമരങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജയവർദ്ധനെ കാണുന്നത് ജനങ്ങളെ ഇത്തരത്തിൽ ഭിന്നിപ്പിച്ചു നിർത്തുക, എന്നാൽ മാത്രമേ എനിക്ക് എന്റെ നയങ്ങൾ സ്വതന്ത്രമായി പിന്തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിഗമനത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് സിംഹള തമിഴ് വംശജരെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് നയപരിപാടികൾ അവിടെ നിന്ന് ജയവർദ്ധനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് 1983 ആകുമ്പോൾ ഒരു പൂർണ്ണ സമയ സിവിൽ വാറിലേക്ക് അത് മാറുന്നു. പിന്നീടുള്ള ഒരു 26 വർഷം എന്ന് പറയുന്നത്, അതായത് പ്രഭാകരനെയൊക്കെ വധിച്ച് ആ യുദ്ധം അവസാനിക്കുന്ന 2009 വർഷം, 26 വർഷത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ച് വളരെ വിഷമം പിടിച്ച ഒരു കാലമായിട്ട് മാറുകയാണ്. ഈ കാലഘട്ടം മുഴുവൻ IMF അവിടെയുണ്ട്, അവിടെയുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ വായ്പകൾ ശ്രീലങ്കയ്ക്ക് നൽകിക്കൊണ്ട് ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഒരു വലതുപക്ഷ ക്രമത്തിലേക്ക് പരിപൂർണമായി മാറ്റുന്നതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിച്ചത് IMF ആണ്. ശ്രീലങ്കയുടെ ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ, 70 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകബാങ്കിന്റെയും IMF വളരെ ദീർഘവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ഒരു പ്രസൻസ് ആ രാജ്യത്ത് നമുക്ക് കാണാം. ആ രാജ്യത്തിന്റെ നയപരിപാടികൾ നിർണ്ണയിക്കുന്നതിൽ നമുക്ക് കാണാം. ആ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ ദിശ തന്നെ നിർണ്ണയിക്കുന്നതിൽ ഈ നയങ്ങൾക്കുള്ള പങ്കും നമുക്ക് കാണാം. ഈ 26 വർഷം നീണ്ട യുദ്ധം അവസാനിക്കുന്ന 2009 നമ്മള് പിന്നീട് നമുക്ക് തുടങ്ങേണ്ടി വരിക. കാരണം ഈ 26 വർഷം എന്ന് പറയുന്നത് സമ്പദ്ഘടന വളരുന്നില്ല, നിക്ഷേപങ്ങൾ ഉയരുന്നില്ല, സമ്പാദ്യങ്ങൾ ഉയരുന്നില്ല, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ജനങ്ങൾക്ക് ദുരിതങ്ങൾ ഏറി വരുന്നു. കാരണം എന്നും യുദ്ധമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ശ്രീലങ്ക നടന്നു ചെല്ലുക. അപ്പൊ ഈ ഒരു ഞാൻ ഇപ്പോ സൂചിപ്പിച്ച ഈ ദീർഘമായിട്ടുള്ള പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാതെ ശ്രീലങ്കയുടെ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം ഈ ഒരു ചരിത്രം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. ശ്രീലങ്കയുടെ ചരിത്രം എന്ന് പറയുന്നത് സാമൂഹ്യ മേഖലയിലെ മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രമായിരുന്നു. പക്ഷേ ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ട് നവലിബറലിസം IMF നടന്നു ചെല്ലുന്ന ഒരു രാജ്യമായിട്ട് ശ്രീലങ്ക മാറുന്നതിനോടൊപ്പം തന്നെ ഈ നേട്ടങ്ങളൊക്കെ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതി, അവിടുന്ന് അങ്ങോട്ട് ശ്രീലങ്കയ്ക്ക് ഒരു വികസനത്തിന്റെ പന്ഥാവിൽ അടുത്ത ഘട്ടത്തിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ നവലിബറലിസം തന്നെ വരുത്തി വെച്ച ഒരു സാഹചര്യവും നമുക്ക് 80കളോടുകൂടി കാണാൻ സാധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് 2009 വരെയാണല്ലോ. ഈ 2009 സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ശ്രീലങ്കയുടെ സമ്പദ്ഘടന അതിന്റെ ഏത് രൂപത്തിലുള്ള ഒരു ഘടനയിലാണോ നിലനിന്നിരുന്നത് ആ ഘടനയിൽ തന്നെ പൊതുവായി 2009 ശ്രീലങ്ക നിൽക്കുകയാണ്. കാരണം അപ്പോഴും തേയില, കാപ്പി, നാളികേരം, റബ്ബർ എന്നീ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, അതാണ് ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം. അതിനോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗം കൂടി ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്, ഈ തുണിത്തരങ്ങൾ, ഗാർമെന്റ്സ്, അവയുടെ ഉൽപ്പാദനവും കയറ്റുമതിയും കൂടി ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എന്ന ഒരു മാറ്റം മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നൊരു മാറ്റം എന്ന് പറയാൻ കഴിയുന്നത് ടൂറിസം രംഗത്തെ വളർച്ചയാണ്. കേരളം പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വേണമെങ്കിൽ അവർക്കും വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പശ്ചാത്തലം അവർക്കുള്ളത് കൊണ്ട് തന്നെ ടൂറിസം ശ്രീലങ്കയിൽ കാര്യമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനവും ശ്രീലങ്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനമായിട്ട് വരുന്നത്. പിന്നെ മൂന്നാമതൊന്ന്, ഈ
26 വർഷം നീണ്ട യുദ്ധം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേര് ശ്രീലങ്കയിൽ നിന്ന് തമിഴ് വംശജരടക്കം പലായനം ചെയ്തിരുന്നു ഈ 26 വർഷത്തിൽ. അവരൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ അഭയം തേടുകയും അവിടെയൊക്കെ അവര് ജോലി ചെയ്യുന്ന സ്ഥിതിയും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ തിരിച്ചയക്കുന്ന കേരളീയര് ഗൾഫിൽ നിന്ന് തിരിച്ചയക്കുന്നത് പോലെ യൂറോപ്പിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്ക് വരുന്ന റെമിറ്റൻസും ഒരു പ്രധാനപ്പെട്ട വിദേശ നാണയ വരുമാന മാർഗമാണ് ശ്രീലങ്കയ്ക്ക്. അപ്പൊ മാറ്റങ്ങൾ ഇത്രയേ ഉള്ളൂ. തുണിത്തരങ്ങളുടെ കയറ്റുമതി അല്പം അങ്ങോട്ട് ചേർക്കപ്പെടുന്നു, ടൂറിസവും റെമിറ്റൻസും കൂടി ഈ ഇക്വേഷനിലേക്ക് വരുന്നു. ഇതല്ലാതെ വലിയൊരു മാറ്റം ശ്രീലങ്കയുടെ സമ്പദ്ഘടനയിൽ നമ്മൾ കാണുന്നില്ല. ഈ കാലഘട്ടത്തിലും നെല്ല്, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, പാല്, മത്സ്യം തുടങ്ങി ഒട്ടുമിക്ക ഭക്ഷ്യ വിളകളുടെയും ഉൽപ്പന്നങ്ങളുടെയും ലഭ്യത എന്ന് പറയുന്നത് ഇറക്കുമതികളെ ആശ്രയിച്ച് തന്നെയാണ് ശ്രീലങ്കയിൽ നിൽക്കുന്നത്. പല വ്യവസായ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 2009 യുദ്ധം അവസാനിക്കുന്നു. 2005 മുതൽ 2015 വരെ അധികാരത്തിൽ ഉണ്ടായിരുന്നത് മഹിന്ദ രാജപക്സെ എന്ന് പറയുന്ന പുതിയ SLPP എന്ന പാർട്ടിയുടെ നേതാവാണ്. ശ്രീലങ്കയിലെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഈ 2009 അദ്ദേഹം സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കാൻ ആരംഭിക്കുന്ന അവസരത്തിൽ പഴയ കൂട്ടാളിയെ അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വരുന്നു. വീണ്ടും IMF ഒരു വായ്പയ്ക്ക് വേണ്ടി സമീപിക്കുന്നു. IMF വായ്പ നൽകാൻ വളരെ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. വായ്പയുടെ ഭാഗമായിട്ടുള്ള കാണാൻ പറ്റുന്നതോ കാണാൻ കഴിയാത്തതോ ആയിട്ടുള്ള ചരട് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, കണ്ടീഷണാലിറ്റി എന്ന് പറയുന്നത് ഈ യുദ്ധകാലത്ത് ഉയർന്നു നിന്നിരുന്ന ബജറ്റ് കമ്മി എന്ന് പറയുന്നത് നമ്മള് 2011 ആകുമ്പോഴേക്ക്, അതായത് 2-3 വർഷം കഴിയുമ്പോഴേക്ക് ഏകദേശം 5% അതിനെ കുറയ്ക്കണം എന്നാണ് IMF ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ യുദ്ധം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു രാഷ്ട്രം, ആ രാജ്യത്തിന് ഒരുപാട് പൊതു നിക്ഷേപം ആവശ്യമുണ്ട്, മൂലധന നിക്ഷേപം ആവശ്യമുണ്ട്, സാമൂഹ്യ രംഗത്ത് നിക്ഷേപം ആവശ്യമുണ്ട്, ഒക്കെ ആവശ്യമുണ്ട്. ഇതിനൊക്കെ പണം വേണം. അപ്പൊ എന്താ ചെയ്യുക? ഒന്നുകിൽ നികുതി പിരിക്കാൻ സാധിക്കണം. പക്ഷെ IMF തന്നെ നിലപാടെന്ന് പറയുന്നത് നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നികുതി വരുമാന മാർഗം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എത്രയോ കാലമായിട്ട് IMF പറയുന്ന ഒരു മാർഗം തന്നെയാണ്. രണ്ടാമത്തേത് എന്താ? കടം വാങ്ങാൻ കഴിയണം. കടം വാങ്ങാൻ കഴിയണമെങ്കിൽ ബജറ്റ് കമ്മികൾ വർദ്ധിക്കും, പക്ഷെ അതിന് IMF അനുവദിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് 2009 മുതൽ ശ്രീലങ്കയുടെ സമ്പദ്ഘടന ഇവോൾവ് ചെയ്യാൻ ആരംഭിക്കുന്നത്. നമ്മൾ എന്താ കാണുന്നത്? ആദ്യത്തെ 2-3 വർഷം യുദ്ധത്തിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ അല്പം സാമ്പത്തിക വളർച്ച ശ്രീലങ്കയിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു 8-9% കണ്ട് 2-3 വർഷത്തെ വളർച്ച നമ്മൾ കാണുന്നത്. പക്ഷെ 2012 മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായി ശ്രീലങ്കയിലെ സാമ്പത്തിക വളർച്ച കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. എന്താ കാരണം? 2011 മുതൽ ആഗോളതലത്തിൽ തന്നെ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ, പ്രൈമറി കമോഡിറ്റീസിന്റെ വിലകൾ താഴാൻ ആരംഭിച്ചു. ഈ താഴാൻ ആരംഭിച്ച അവസരത്തിലാണ് ശ്രീലങ്ക അതിന്റെ വികസനം ആരംഭിക്കാൻ ശ്രമിക്കുന്നത് യുദ്ധത്തിന് ശേഷം. അപ്പൊ തുടക്കത്തിലേ കല്ലുകടിയായി. കാരണം തങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന വിലയെ ആശ്രയിച്ചാണ് അവരുടെ സമ്പദ്ഘടന അപ്പോഴും നിലനിന്നിരുന്നത്. അതുകൊണ്ട് ആഗോള വിലകൾ താഴേക്ക് വന്നപ്പോ ശ്രീലങ്കയുടെ സമ്പദ്ഘടനയെ അത് വല്ലാതെ പ്രതികൂലമായി ബാധിച്ചു. അങ്ങനെ ശ്രീലങ്കയുടെ സമ്പദ്ഘടന 2012 മുതൽ അതിന്റെ വളർച്ചാ നിരക്ക് കുറയുന്നു, നിക്ഷേപ നിരക്ക് കുറയുന്നു, സമ്പാദ്യ നിരക്ക് കുറയുന്നു, കയറ്റുമതി GDP അനുപാതം എന്ന് പറയുന്നത് കുറയുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് ശ്രീലങ്ക നടന്നു കയറുകയാണ്. അതാണ് ചരിത്രപരമായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ലോക്കിൻ സ്ഥിതിയുടെ ഒരു പരിണത ഫലം. അതിൽ നിന്ന് വഴിമാറി നടക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല. IMF സമ്പ്രദായത്തിന് കീഴിൽ അതിന് സമ്മതിച്ചിരുന്നുമില്ല. പിന്നീട് യുദ്ധം വന്നു. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ പഴയ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ സമ്പദ്ഘടന, ആ ക്രമത്തിൽ തന്നെയാണ് ആ സമ്പദ്ഘടന അപ്പോഴും നിൽക്കുന്നത്. വീണ്ടും പ്രശ്നമായി. രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 2015 ആ സർക്കാർ പരാജയപ്പെടുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ. 2016 ആകുമ്പോൾ ഒരു പുതിയ സർക്കാർ, UNP തന്നെ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു.
ഈ സർക്കാരും ഭരണവർഗത്തിന്റെ തന്നെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ആശ്രയിക്കാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് വീണ്ടും പഴയ കൂട്ടാളിയെ തന്നെ ഈ ഭരണവർഗം കൂട്ടുപിടിക്കുകയാണ്. IMF 2016 ചരിത്രത്തിലെ 15-ാമത്തെയോ 16-ാമത്തെയോ IMF വായ്പ ശ്രീലങ്ക അങ്ങനെ എടുത്തുവെക്കുകയാണ്. 2016 മുതൽ 2019 വരെ നീണ്ടു നിൽക്കുന്ന, പിന്നീട് 2020 വരെ നീട്ടിക്കൊടുക്കപ്പെട്ട ഒരു സാമ്പത്തിക പരിഷ്കാര പാക്കേജാണ് IMF വീണ്ടും മുൻപോട്ട് വെക്കുന്നത്. അതായത് 2015 ധനകമ്മി 4.5%, അതുപോലെ 2020 ധനകമ്മി 3.5% കുറയ്ക്കണം. അതുതന്നെയാണ്, അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ധനകമ്മി നിങ്ങൾ കുറയ്ക്കണം, അതായത് ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം. ഇതുതന്നെയാണ് IMF ഏറ്റവും ആദ്യത്തെ ആവശ്യം. അപ്പോ അതിനാണ് സ്റ്റെബിലൈസേഷൻ എന്ന് സാധാരണ വിളിക്കാറ്. പിന്നീടാണ് ഘടനാപരമായിട്ടുള്ള പരിഷ്കാരം, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് വിഷയങ്ങൾ കടന്നു വരുന്നത്. അപ്പോ ഈ 2016 മുതൽ ശ്രീലങ്ക ഒരിക്കൽ കൂടി ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഭക്ഷ്യ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക, സാമൂഹ്യ രംഗത്തെ നിക്ഷേപം വെട്ടിക്കുറയ്ക്കുക, ഇങ്ങനെയുള്ള പരമ്പരാഗതമായി IMF പരിഷ്കാരങ്ങൾ എന്താണോ പറയുന്നത്, ഈ വാഷിംഗ്ടൺ കൺസെൻസസിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിലേക്ക് ശ്രീലങ്ക വീണ്ടും തുടരുകയാണ്. വീണ്ടും സാമ്പത്തിക വളർച്ച പിന്നോട്ടടിക്കപ്പെടുന്നു, നിക്ഷേപങ്ങൾ വരുന്നില്ല, തൊഴിലില്ലായ്മ വളരുന്നു. പണപ്പെരുപ്പം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിലും പണപ്പെരുപ്പം വർദ്ധിക്കുന്ന ഒരു സ്ഥിതി ആ സമ്പദ്ഘടനയിൽ നിലവിൽ വരുന്നു. ഇതൊക്കെയായിട്ട് 2016, 2017, 2018, 2019 ഈ വർഷങ്ങളിലൊക്കെ തന്നെ വളരെയധികം ദുരിതങ്ങൾ ജനങ്ങളിൽ മേൽ കെട്ടിവെക്കുന്ന ഒരു നവലിബറൽ പരിഷ്കാര പാക്കേജായി ഈ IMF പാക്കേജ് മാറുകയാണ്. ഈ 2012 മുതൽ തുടർന്നു വന്ന ആ ഒരു സാമ്പത്തിക കുഴപ്പം IMF പാക്കേജ് 2016 വരുന്നതോടുകൂടി കൂടുതൽ രൂക്ഷമാവാൻ ആവുകയാണ്. 2019 വരുന്നു, അപ്പോഴാണ് രണ്ട് പുതിയ ഷോക്കുകൾ കൂടി ആ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്നത്. ആദ്യത്തെ ഷോക്ക് എന്താ? 2019 കൊളംബോയിൽ ഈസ്റ്റർ ദിനങ്ങളിൽ ഉണ്ടാകുന്ന വൻകിട ഒരു സ്ഫോടന പരമ്പര, തീവ്രവാദികളുടെ ഒരു സ്ഫോടന പരമ്പര, 3 ക്രിസ്ത്യൻ പള്ളികളിലും അതുപോലെ 3 ലക്ഷറി ഹോട്ടലുകളിലും ഒക്കെ നടക്കുന്ന 253 പേരോളം മരണപ്പെട്ട ഒരു സ്ഫോടന പരമ്പരയായിരുന്നു അത്. അത് ശ്രീലങ്കയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായിരുന്ന ടൂറിസത്തിനെ പ്രതികൂലമായി ബാധിച്ചു. ടൂറിസ്റ്റുകളുടെ വരവ്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ വരവ് പകുതിയിൽ കൂടുതലായി കുറഞ്ഞു. അങ്ങനെ ഒരു വലിയ വിദേശ നാണയത്തിന്റെ സ്രോതസ് പരിപൂർണമായിട്ട് അടയുന്ന സ്ഥിതിയുണ്ടായി. അപ്പോ ആ സമ്പദ്ഘടന വലിയൊരു കുഴപ്പത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് April 2019 മുതൽ അങ്ങോട്ടുള്ള മാസങ്ങളിൽ. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു, ഈ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടായി. UNP സർക്കാരിനെതിരെ November 2019 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ പരാജയപ്പെടുന്നു. വീണ്ടും SLPP ശ്രീലങ്ക പൊതുജന പെരുമന എന്ന് പറയുന്ന രാജപക്സെ കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, അവര് 2019 നവംബർ മാസത്തിൽ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള, മഹിന്ദയുടെ അനിയനായിട്ടുള്ള ഗോതബായ രാജപക്സെ പുതിയ പ്രസിഡന്റ് ആവുന്നു. അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവര് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, കൃഷിക്കാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഞങ്ങൾ നൽകും. രണ്ട്, പൊതുജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള ഉയർന്ന നികുതി നിരക്കുകളൊക്കെ നമ്മൾ വെട്ടിക്കുറയ്ക്കും. ഇത്തരത്തിലുള്ളൊരു ഒരു പോപ്പുലിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അങ്ങനെ അവർ ജയിച്ച് അധികാരത്തിൽ വരുന്നതും. അധികാരത്തിൽ വന്ന 2-ാമത്തെ മാസം, അതായത് December 2019 തന്നെ അവര് ഈ നികുതി പരിഷ്കാരങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങേയറ്റം അശാസ്ത്രീയവും ഒരു തരത്തിലും യുക്തിസഹം എന്ന് വിളിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളാണ് ആരുടെയോ ഇന്ത്യയിൽ നോട്ട് നിരോധനം പോലെ അവിടെ നടപ്പിലാക്കപ്പെട്ട ഈ നികുതി പരിഷ്കാരം. VAT നികുതികൾ 15% 8% വെട്ടിക്കുറച്ചു. ഗവൺമെന്റിന് പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്, അപ്പോഴാണ് 15% 8% VAT നികുതികൾ വെട്ടിക്കുറയ്ക്കുന്നത്.
പശ്ചാത്തല വികസന മേഖലകളിലെ നിക്ഷേപത്തിന് ഒരു നേഷൻ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു, 2%. അത് പൂജ്യമായി. അതുപോലെ തന്നെ ഇക്കണോമിക് സർവീസ് ചാർജ്, പായ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടാക്സുകൾ ഉണ്ടായിരുന്നു, അവയൊക്കെ തന്നെ ഇല്ലാണ്ടാക്കി. വാറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ത്രഷോൾഡ് ഉണ്ടായിരുന്നു വരുമാനത്തിന്റെ, ആ വരുമാനം ഏകദേശം 2-3 ഇരട്ടിയാക്കിയിട്ട് ഉയർത്തി. അതുപോലെ തന്നെ ഇൻകം ടാക്സ് നൽകാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ത്രഷോൾഡും ഏകദേശം 3-4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. അവര് വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ ആൾക്കാര്, കൂടുതൽ നിക്ഷേപങ്ങൾ നടക്കും, അങ്ങനെ കൂടുതൽ ആൾക്കാര് ടാക്സ് നെറ്റിലേക്ക് വരും എന്നാണ് അവര് പ്രതീക്ഷിച്ചത്. പക്ഷെ ഉണ്ടായത് നേരെ വിപരീതം. രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ടാക്സ് പേയർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 33-34% കണ്ട് ഒരൊറ്റ വർഷം കൊണ്ട് ശ്രീലങ്കയിൽ കുറഞ്ഞു. 2%, GDP 2% ഇത്തരത്തിൽ നികുതി നഷ്ടമായിട്ട് ശ്രീലങ്കൻ സർക്കാരിന് അനുഭവിക്കേണ്ടി വരും. കൂടുതൽ പൊതുനിക്ഷേപം നടത്തണം എന്ന് ആഗ്രഹമുള്ള സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. കൂടുതൽ വായ്പ വാങ്ങാനാണെങ്കിൽ IMF സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഈ നികുതി പരിഷ്കാരങ്ങൾ സമ്പദ്ഘടനയുടെ ഏകദേശം 2% സർക്കാരിന് വരുമാനം നഷ്ടപ്പെടുത്തിയ ഈ നികുതി പരിഷ്കാരം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഷോക്ക് ആയിരുന്നു 2019. ടൂറിസത്തിന്റെ ഷോക്ക് ബോംബ് സ്ഫോടനം കഴിഞ്ഞ്, അതുപോലെ ഡിസംബറിൽ സംഭവിക്കുന്ന നികുതി പരിഷ്കാരം, ഇതിനൊക്കെ പുറത്താണ് 4 മാസം കഴിയുമ്പോൾ 2020 മാർച്ച് മുതൽ കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതോടുകൂടി നേരത്തെ തന്നെ ദുർബലമായിരുന്ന ഒരു സമ്പദ്ഘടന പരിപൂർണമായിട്ടുള്ള തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുക. ടൂറിസം മെല്ലെ തിരിച്ച് നോർമലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു January 2020 മുതലുള്ള സമയം. പക്ഷേ കോവിഡ് മാർച്ച് മുതൽ വന്നതോടുകൂടി നേരത്തെ കുറഞ്ഞതിലും കൂടുതലായി ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം താഴേക്കുമ്പോൾ സപ്ലൈ ചെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡിസ്റപ്ഷൻസ് കാരണം തേയില, കാപ്പി, റബ്ബർ, നാളികേരം എന്നിവയുടെ ഒക്കെ കയറ്റുമതി പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. ഇങ്ങനെ അതായത് കയറ്റുമതിയിൽ നിന്ന് വിദേശ നാണയ ശേഖരം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു സർക്കാരാണിത്. ആ കയറ്റുമതിയുടെ മൂല്യം എന്ന് പറയുന്നത് കുറയുന്നതോടുകൂടി വിദേശ നാണയ ശേഖരവും ചുരുങ്ങുകയാണ് ഇവിടെ. ഇതിനോടൊപ്പം ഈ വിദേശ നാണയം നേടിക്കൊടുത്തിരുന്ന രണ്ട് മേഖലകളാണ് ടൂറിസവും റെമിറ്റൻസസ്. ടൂറിസത്തിന്റെ വരുമാനം താഴേക്ക് പോകുന്നതോടുകൂടി ടൂറിസത്തിൽ നിന്ന് കിട്ടിയ വിദേശ നാണയ ശേഖരവും താഴേക്ക് പോയി. അതുപോലെ ലോകമെമ്പാടും ജോലി ചെയ്തിരുന്ന ശ്രീലങ്കൻ വംശജർക്ക് ജോലികൾ നഷ്ടപ്പെടുന്നതോടുകൂടി കോവിഡിന്റെ ഭാഗമായിട്ട് അവര് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന റെമിറ്റൻസസിന്റെ തോതും കുറയുന്നു. അപ്പോ നിങ്ങൾക്ക് കയറ്റുമതി കുറവ്, നിങ്ങളുടെ ടൂറിസം കുറയുന്നു, അതുപോലെ നിങ്ങളുടെ റെമിറ്റൻസസ് കുറയുന്നു. അതായത് നിങ്ങളുടെ വിദേശ നാണയ ശേഖരം എന്ന് പറയുന്നത് ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു കയറുകയാണ്. പക്ഷേ നിങ്ങളുടെ സമ്പദ്ഘടനയുടെ ക്രമം എങ്ങനെയാ? നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾ ഇറക്കുമതിയാണ്. നെല്ല്, ഗോതമ്പ്, പയറുവർഗം, പാല്, മത്സ്യം ഒക്കെ ഇറക്കുമതിയാണ്. അതുപോലെ പ്രാഥമിക വ്യവസായ ഉപഭോഗ ഉൽപ്പന്നങ്ങളും നിങ്ങൾ ഇറക്കുമതിയാണ്. ഇതിനൊക്കെ വിദേശ നാണയം വേണം, എന്നാലേ ഇറക്കുമതി ചെയ്യാൻ പറ്റൂ. പക്ഷെ വിദേശ നാണയം നേടിത്തരുന്ന കാർഷിക കയറ്റുമതി, ടൂറിസം, റെമിറ്റൻസ് ഇവയൊക്കെ പ്രതിസന്ധിയിലാണ്. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ ഡോളറുകൾ കയ്യിലില്ലാത്ത ഒരു സ്ഥിതി നിലവിൽ വരുന്നു. നിങ്ങൾക്ക് ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ ഡോളറുകൾ കയ്യിലുള്ളൂ എന്ന സ്ഥിതി സംജാതമാകുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു കുഴപ്പത്തിൽ കൂടി 2020 കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ. അതുപോലെ ശ്രീലങ്കയ്ക്കുള്ളിൽ തന്നെയുള്ള ചില ഉപദേശകരും അതുപോലെ ശ്രീലങ്കയ്ക്ക് പുറത്ത് ഇന്ത്യയിൽ നിന്ന് വന്ദനാ ശിവയെ പോലെയുള്ള ചില ഉപദേശകരും ഒക്കെ തന്നെ ഗോതബയ രാജപക്സ ഗവൺമെന്റിന് ഉപദേശിക്കുകയാണ്, നിങ്ങൾക്ക് വിദേശ നാണയം ഇല്ലല്ലോ,
വിദേശ നാണയ പ്രതിസന്ധിയിലാണല്ലോ. ഈ വിദേശ നാണയ പ്രതിസന്ധിയെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞു തരാം. എന്താണ് ഐഡിയ? നിങ്ങൾ കുറേയധികം വിദേശ നാണയം ചെലവഴിക്കുന്നത് രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ രാസവളകളുടെ ഇറക്കുമതി നിങ്ങൾ നിർത്തലാക്കിയാൽ അത്രയും വിദേശ നാണയം നിങ്ങൾക്ക് ലാഭിക്കാം. ഇത് രാജപക്സെക്ക് ഇഷ്ടപ്പെടുന്നു. കർഷകർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ്. അവർക്കാണെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഒരു ആനുകൂല്യം കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അദ്ദേഹം ഒരു വലിയ കാർഷിക പരിഷ്കാരമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ഞാൻ ശ്രീലങ്കയെ 100% ഓർഗാനിക് കൃഷിയുള്ള രാഷ്ട്രമാക്കിയിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചത് കർഷകർക്കിടയിൽ ഒരുപാട് അദ്ദേഹത്തിന് കൂട്ടാളികളെ നേടിക്കൊടുക്കുന്ന ഒരു നയമായിരിക്കും ഇത് എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷെ കർഷകർക്കുള്ള അത്രയും ശാസ്ത്രീയത ഇദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് വാസ്തവം. മെയ് മാസം 10-ാം തീയതി മുതൽ ഒരു രാസവളവും ഇറക്കുമതി ചെയ്യില്ല എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതുപോലെയാണ്. 5-10 ദിവസം മാത്രമേ സമയം കൊടുത്തുള്ളൂ. അതിനുശേഷം ഇറക്കുമതികളൊക്കെ അങ്ങ് ബാൻ ചെയ്യുക. ഇത് ശ്രീലങ്കയിലെ കാർഷിക ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി. കാരണം അവരോടൊന്നും ഉപദേശം ചോദിച്ചിട്ടേ ഇല്ല. ആരോടാ ഉപദേശം ചോദിച്ചത്? വളരെയധികം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വളരെ ഷേഡി ആയിട്ടുള്ള 2-3 പേരുടെ ഉപദേശം മാത്രമേ രാജപക്സെ തേടിയിട്ടുള്ളൂ ശ്രീലങ്കയിൽ. അതിലൊരാള് കുറെ കാലമായിട്ട് പറഞ്ഞു നടക്കുന്നത് ഈ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ശ്രീലങ്കയിൽ ഒരു പ്രത്യേകതരം കിഡ്നി രോഗം വർദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ശാസ്ത്രജ്ഞർ നിരന്തരമായിട്ട് അത് പരിശോധിച്ച് പറഞ്ഞിരുന്നു, അല്ല രാസവളങ്ങളോ കീടനാശിനികളോ അല്ല, ഒരു മണ്ണിലും ജലത്തിനുമുള്ള ഒരു പ്രത്യേകതരം ഫ്ലൂറൈഡാണ് അതിന് കാരണം, അതിന് വേറെ പരിഹാരമാണ് വേണ്ടത് എന്ന് ശാസ്ത്രജ്ഞർ കൃത്യമായി വിലയിരുത്തി പറഞ്ഞിരുന്ന ഒരു വിഷയമായിരുന്നു അത്. പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാസവളവും കീടനാശിനിയുമാണ് ഈ കിഡ്നി രോഗത്തിന് കാരണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജപക്സെ ഈ നയത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഇതുപോലെ ഈ ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ, അദ്ദേഹം ഈ നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അനുരാധപുര കിങ്ഡം, അതായത് എത്രയോ 100 മുൻപ് ശ്രീലങ്കയിൽ നിലനിന്നിരുന്ന അനുരാധപുര കിങ്ഡത്തിന്റെ രാജാവ് ഭക്ഷിച്ചിരുന്ന ഒരു പ്രത്യേക തരം ഭക്ഷ്യവിളയാണ് ഞാൻ വിത്തായി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്ന, മേനി നടിച്ചിരുന്ന മറ്റൊരാളും ഈ ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ അത് പോയി പരിശോധിച്ചപ്പോ ആ വിളയെ അല്ല അദ്ദേഹം, ഞാനത് മറന്നുപോയി, ചോളത്തിന് പകരം അദ്ദേഹം നെല്ല് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നെല്ലിന് പകരം തന്നെ ചോളം എന്ന് വിളിച്ചു. ഇങ്ങനെ എന്തോ ഒരു വിള തന്നെ മാറിപ്പോയി അദ്ദേഹത്തിന്. അത്തരത്തിലുള്ള ഒരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞ മറ്റൊരു വ്യക്തിയും ഒക്കെ ഈ ഉപദേശ സമിതിയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഉപദേശം കേട്ടിട്ടാണ് രാജപക്സെ ഇത് കൊണ്ടുവരുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ കൃത്യമായിട്ട് പറഞ്ഞു, കാർഷിക ശാസ്ത്രജ്ഞർ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ചെയ്യരുത്. കാരണം ഈ ചായ പോലെ തേയില പോലെയുള്ള വിളകളിൽ നൈട്രജന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ രാസവളം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30-35% വരെ തേയിലയുടെ ഉൽപ്പാദനക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുപോലെ നാളികേരത്തിന്റെ ഉൽപ്പാദനക്ഷമത 30% കണ്ട് കുറയും. നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത 20-25% കണ്ട് കുറയും. ഇതൊക്കെ റബ്ബർ, റബ്ബറിൽ ഒരു ഫംഗൽ ലീഫ് ഡിസീസ് ഉണ്ടായിരുന്നു. ആ ഫംഗൽ ലീഫ് ഡിസീസ് നേരിടുന്നതിന് വേണ്ടിയിട്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്തേ മതിയാവും. പക്ഷെ ആ ഫംഗിസൈഡ് ആണെങ്കിൽ കിട്ടാൻ കഴിയില്ല. അപ്പോ റബ്ബറിലും ഏകദേശം 30-40% ഉൽപ്പാദനക്ഷമത കുറയുന്ന സ്ഥിതി ഉണ്ടാവുമെന്നും ശാസ്ത്രജ്ഞരും അതുപോലെ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് സർക്കാരിനോട് പറഞ്ഞു. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അതൊന്നും രാജപക്സെ ചെവിക്കൊണ്ടില്ല. ഈ ഓർഗാനിക് ഫാമിംഗ് പോളിസി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു സീസണിൽ മുഴുവൻ ഈ വിളകളുടെ ഒക്കെ ഉൽപ്പാദനക്ഷമത കാര്യമായിട്ട് കുറഞ്ഞു. IMF March 2022 ഒരു സ്റ്റഡി ഉണ്ട്. അതിൽ അവർ പറയുന്നത് ഈ രാസവളത്തിന്റെ ഈ ഇറക്കുമതി നിർത്തിയത് മൂലം എത്രയാണോ കാർഷിക ഉൽപ്പാദനം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അതിലും എത്രയോ ഉപരിയായിട്ടാണ് കാർഷിക ഉൽപ്പാദനം ശരിക്കും കുറഞ്ഞിട്ടുള്ളത് എന്ന് അവർ കണ്ടെത്തുകയാണ്. അപ്പോൾ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിൽ കൂടുതൽ ഉൽപ്പാദനം നഷ്ടം വന്നു.
ഈ രാസവള നയം മൂലം. അങ്ങനെ വരുമ്പോ എന്താ സംഭവിച്ചത്? തേയില, കാപ്പി, റബ്ബർ, നാളികേരം ഇവയുടെ ഒക്കെ തന്നെ ഉൽപാദനം കുറഞ്ഞു. അപ്പോ ഇവയൊക്കെ എത്രമാത്രമാണോ നിങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നത് ആ തോതും കുറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അത്രയും കുറവ് വിദേശ നാണയമേ ലഭിക്കുന്നുള്ളൂ. മറുവശത്ത് നിങ്ങൾ കൃഷി ചെയ്തിരുന്ന നെല്ല് പോലെയുള്ള വിളകളിലും ഉൽപാദനക്ഷമത കുറഞ്ഞു. അപ്പോ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവും കുറഞ്ഞു. അങ്ങനെ വന്നപ്പോ നിങ്ങൾക്ക് കൂടുതൽ നെല്ല് ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതി നിലവിൽ വന്നു. ഒരു വശത്ത് കയറ്റുമതി കുറയുന്നു, മറുവശത്ത് ഇറക്കുമതി കൂടുതൽ ആവശ്യമായി വരുന്നു. അതിനർത്ഥം കൂടുതൽ വിദേശ നാണയം കിട്ടിയാലേ ഇറക്കുമതികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ നിങ്ങൾ കൊണ്ടുവന്നത് എന്തിനാ ഈ ഓർഗാനിക് കൃഷി നയം? വിദേശ നാണയ ശേഖരം ലാഭിക്കാൻ. പക്ഷെ സംഭവിച്ചത് എന്താ? വിദേശ നാണയത്തിന്മേൽ എത്രയോ മടങ്ങ് കൂടുതൽ സമ്മർദ്ദം വരുന്ന ഒരു സ്ഥിതിയായി ഇത് മാറി. ഇതിനെയാണ് തുഗ്ലക്കിയൻ പരിഷ്കാരം എന്ന് നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് വിളിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടൊരു ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ബജറ്റിൽ ഇന്ത്യയിൽ നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ, കോവിഡിന്റെ സമയം വന്നതോടുകൂടി രാസവളത്തിന്റെ വിലകള് ആഗോളതലത്തിൽ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യുക്രൈനിന്റെ യുദ്ധം കൂടി വന്നപ്പോ കൂടുതൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇന്ത്യക്ക് കൂടുതൽ വിദേശ നാണയം ചെലവഴിക്കേണ്ടി വരും ഈ രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്. പക്ഷെ ഞാൻ കൂടുതൽ കടമെടുത്ത് കർഷകരെ സഹായിക്കില്ല, അത് ധനകമ്മി കൂടുന്നതിലേക്ക് എത്തിക്കും, അത് ഞാൻ ചെയ്യില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ശ്രീലങ്കൻ നയത്തിന്റെ ഒരു വേറൊരു വേർഷൻ ഞാൻ ഇവിടെ നടപ്പിൽ വരുത്തും. എന്താണ്? സീറോ ബജറ്റ് പ്രകൃതി കൃഷി. നിങ്ങൾ രാസവളങ്ങളെ ഇടണ്ട, കീടനാശിനിയെ തളിക്കണ്ട. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഉൽപാദനക്ഷമത കൂടും എന്ന് കർഷകരെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ ഇന്ത്യയിൽ കണ്ടു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇതൊന്നും തളിച്ചില്ലെങ്കിൽ നമ്മുടെ ഉൽപാദനക്ഷമത താഴേക്ക് പോകാനാണ് സാധ്യത. ഇതൊന്നും തോന്നിയ പോലെ ഇടണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക തോതിൽ, നിയന്ത്രിതമായ തോതിൽ രാസവളങ്ങളും കീടനാശിനികളും നമ്മൾ തളിച്ചില്ലെങ്കിൽ ഉൽപാദനക്ഷമത കുറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ അതിനെ ഒരു വലിയ കാർഷിക പരിഷ്കാരമായി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെ ഒന്നായിരുന്നു. അതായത് രാസവളങ്ങളും കീടനാശിനിയും ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ സബ്സിഡി നൽകാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ രാസവളങ്ങളും കീടനാശിനികളുമേ ഇടണ്ട, തളിക്കണ്ട എന്ന് അദ്ദേഹം അങ്ങോട്ട് പറയുക. അതിന്റെ യാഥാർത്ഥ്യം കർഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നോട്ടുള്ള അനുഭവം കൊണ്ട് മനസ്സിലാവുന്നത്. ഇത് തന്നെയാണ് ശ്രീലങ്കയിൽ നടന്നത്. അപ്പോ വിദേശ നാണയ ശേഖരത്തിന്മേൽ കൂടുതൽ പ്രതിസന്ധി സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഈ ജൈവകൃഷി നയം ഇടയാക്കി. അത് സ്വതവേ ഗുരുതരമായിരുന്ന ഒരു സ്ഥിതിയെ ഏറെ കൂടുതൽ ഗുരുതരമാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ശ്രീലങ്കയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഒക്കെ ഒരു ആകത്തുകയാണ്. ഇനി ശ്രീലങ്ക എങ്ങോട്ടേക്കായിരിക്കും പോവുക? അവരുടെ ഇതിൽ നിന്ന് കരകയറാനുള്ള സാധ്യതകൾ ഉണ്ടോ? അതോ ഇനിയും കൂടുതൽ ഊരാക്കുടുക്കിലേക്ക് അവർ ചെന്ന് പിഴയാനുള്ള സാധ്യത എന്താണ് വേ ഫോർവേഡ് എന്ന് പറയാം? അത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ചോദ്യവുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക സമ്പദ്ഘടന വളരെ കുഴപ്പങ്ങൾ പിടിച്ച ഒരു സമയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കോവിഡ് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ആഗോളതലത്തിലെ ചോദനം വർദ്ധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. കയറ്റുമതികളിൽ വലിയ വർധനം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഭാവിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പോ ശ്രീലങ്കയുടെ നിലവിലെ സാമ്പത്തിക ക്രമത്തിന്റെ പ്രവർത്തനം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാരണം കയറ്റുമതികളെ ആശ്രയിച്ചാണല്ലോ അവരുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കയറ്റുമതി, ടൂറിസം, റെമിറ്റൻസ് ഈ മൂന്ന് വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഒരു സമ്പദ്ഘടന ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഷയങ്ങളും തിരിച്ച് ഒരു നോർമൽസിയിലേക്ക് വരുന്നത് വരെ ശ്രീലങ്കയുടെ റിവൈവലിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്
വളരെ ദുർബലമായി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത് ശ്രീലങ്ക ഇപ്പൊ ശ്രമിക്കുന്നതും അതുതന്നെയാണ്, പഴയ കൂട്ടാളികളെ വീണ്ടും സമീപിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം ഗോതബയ രാജപക്സെ തന്നെ മറ്റൊരു പുതിയ IMF ലോൺ എടുക്കാൻ പച്ചക്കൂടി കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അങ്ങനെ മറ്റൊരു IMF ലോൺ കൂടി ശ്രീലങ്കയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത വർഷങ്ങളിൽ കാണാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ബജറ്റ് കമ്മികൾ വെട്ടിക്കുറയ്ക്കാൻ അവർ ആവശ്യപ്പെടും. അതുവഴി ചെലവുകൾ വീണ്ടും വെട്ടിക്കുറയ്ക്കപ്പെടും, ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ IMF ലോണുകളെ ആശ്രയിക്കാതെ ശ്രീലങ്കയ്ക്ക് രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സഹായഹസ്തം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ IMF തന്നെ വായ്പകൾ കൊടുക്കുമ്പോൾ കണ്ടീഷണാലിറ്റികൾ ഇല്ലാത്ത വായ്പയാവണം കൊടുക്കേണ്ടത്. രണ്ട്, ഇതിനു മുൻപ് IMF കൊടുത്തിട്ടുള്ള വായ്പകളിൽ ചിലത് എഴുതി തള്ളണം. മൂന്ന്, ചൈന ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ യാതൊരു ചരടുകളും ഇല്ലാതെ ശ്രീലങ്കയെ ഒരു സുഹൃത്ത് അയൽ രാജ്യം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് സഹായിക്കുന്ന ഒരു രീതിയും ഉണ്ടാവണം. ഇതൊക്കെ ചേർന്ന് വന്നാൽ മാത്രമേ ഈ വലിയ ദുരിതങ്ങളിലേക്ക് ചെന്ന് ചാടാതെ ശ്രീലങ്കൻ ജനതയെ സംരക്ഷിച്ചു നിർത്താൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ IMF വായ്പയുടെ കണ്ടീഷണാലിറ്റികളിൽ പെട്ട് ആ ജനത കൂടുതൽ കഷ്ടതകളിലേക്ക് എടുത്തെറിയപ്പെടും എന്നുള്ളതാണ് നമുക്ക് മുൻപിൽ നിൽക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള, എന്നാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ വളരെ നല്ല സാധ്യതയുമുള്ള ഒരു സിനാരിയോ.